വാർത്തകൾ തുടരുന്നു. ഡി ജി പി ജേക്കബ് തോമസിനെ സർവീസിൽ തിരിച്ചെടുത്തേക്കും. തിരിച്ചെടുക്കണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ടെന്ന് സർക്കാർ തലത്തിൽ ധാരണ. ചീഫ് സെക്രട്ടറിയുടെ പരിഗണനയിലുള്ള ഫയലിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വമൊക്കെ വളരെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ട് പോലും തിരിച്ചെടുത്തേക്കാം എന്ന നിലപാട് സർക്കാരിന് വന്നത് എന്തുകൊണ്ടാണ്? സതീഷ്, തീർച്ചയായും സർക്കാർ ജേക്കബ് തോമസിന്റെ തിരിച്ചുവരവിനെ അനുകൂലമായ നിലപാടിലേക്ക് പോകും എന്ന സൂചനയാണ് ഇപ്പോൾ സർക്കാരിലെ കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്നത്. കാരണം ഇനി ഇതിനെതിരെ ഒരു അപ്പീൽ പോകുന്നത് ജേക്കബ് തോമസിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കും എന്ന ഒരു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. നേരത്തെ ടി പി സെൻകുമാറിന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി തിരികെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയൊരു കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തിയത്. എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ പ്രചാരണങ്ങൾ ഈ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിലടക്കമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു വീണ്ടും ഒരു വടി കൊടുക്കേണ്ട ഒന്നൊരു നിലപാടിലാണ് സർക്കാരുള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ്, ആഴ്ചകൾക്ക് മുമ്പാണ് ജേക്കബ് തോമസിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ കേന്ദ്ര ട്രിബ്യൂണൽ വിധി വന്നത്. ഈ വിധി വന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര വകുപ്പിലെത്തി. ജേക്കബ് തോമസിനെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സസ്പെൻഷൻ നടപടി മറിയിച്ചതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനെ ഉടനെ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായ അല്ലെങ്കിൽ അപ്പീൽ പോകേണ്ടതില്ലെന്നും ജേക്കബ് തോമസിനെ തിരിച്ചെടുക്കാമെന്ന ഒരു ഉത്തരവ് ഇറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സനീഷ്, എങ്ങോട്ടേക്കായിരിക്കും അദ്ദേഹത്തെ തിരിച്ചെടുക്കുക? അത്തരം കാര്യങ്ങളുടെ ധാരണയുണ്ടോ? മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കൂടെ അറിഞ്ഞതിനു ശേഷമായിരിക്കുമല്ലോ തിരിച്ചെടുത്തേക്കാം എന്ന നിലപാടിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി തടയുക എന്ന സാധ്യതയൊന്നും ഇനിയില്ലല്ലോ അല്ലേ? തീർച്ചയായും സതീഷ്, ഇനി ഇതിൽ ഒരു പുനരാലോചന ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ ഐ പി എസ് അറി ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഡി ജി പി ജേക്കബ് തോമസ്. കഴിഞ്ഞ മാസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ടി പി സെൻകുമാറിനെ ഡി ജി പി ആക്കിയപ്പോൾ താൻ രണ്ടാമത് ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ അതിനുശേഷം ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്ന സർവീസുള്ള തനിക്കാണ്. അത്തരത്തിൽ അദ്ദേഹം ഒരു ക്ലെയിം ചെയ്യുമോ എന്ന കാര്യമാണ് ഇനി ഏറ്റവും സുപ്രധാനമായി കാണേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ സർവീസുള്ള ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കീഴ്വഴക്കം. അങ്ങനെയെങ്കിൽ തീർച്ചയായും തിരികെ സർവീസിലെത്തുന്ന ഡി ജി പി ജേക്കബ് തോമസ് തന്നെ ഈ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തേക്ക് നൽകണമോ എന്ന ആവശ്യം ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നന്ദി ബി എസ് അനു. വിവരങ്ങൾക്ക്, ജേക്കബ് തോമസിനെ തിരിച്ചെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ടി പി സെൻകുമാറിന്റെ കാര്യത്തിൽ എന്ന പോലെ